ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഗ്രാഫ്റ്റ് ഒരു ബോട്ടിലാട്ടാണ് ബോട്ടിലാട്ട് ചെയ്യുന്നത് പിസ്ത ഷെൽസ് വെച്ചാണ് പിസ്ത ഷെല്ലും കൂടി ഞാൻ ഇതുവരെയായിട്ട് ഒരു ഗ്രാഫ്റ്റ് ചെയ്തിട്ടില്ല ബിക്കോസ് എനിക്ക് ഇപ്പോഴാണ് ഇത് കിട്ടിയത് ഇൻഷാല്ലാ ഇനി കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക ഇത് വെച്ച് ചെയ്യുന്നത് ഈ ഒരു ബോട്ടിലുമേ കുറച്ച് പൈനാപ്പിൾ നടുകയാണ് അപ്പോൾ ഈ പൈനാപ്പിൾ ബോട്ടിലാട്ടിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഏത് ടൈപ്പിലെ ബോട്ടിൽ എടുത്താലും കുഴപ്പമില്ല പിന്നെ അടുത്തുള്ളത് കുറച്ച് ബ്രഷസാണ് പിന്നെ സ്പോഞ്ച് പിന്നെ പെയിൻറ്റിങ് പാലറ്റ് പിസ്ത ഷെൽസ് ഇത്രയൊന്നും വേണ്ട കുറച്ച് മതി ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കുറച്ചെടുത്തതാണ് പിന്നെ അടുത്തുള്ളത് ഗ്ലൂ ഗണ്ണ് പിന്നെ ഡാർക്ക് ബ്ലൂ അക്രിലിക് പെയിൻറ്റ് അല്ല പിന്നെ ഓറഞ്ച് ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻറ്റ് യെല്ലോ അക്രിലിക് പെയിൻറ്റ് റെഡ് അക്രിലിക് പെയിൻറ്റ് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് പിന്നെ ഇത് ഫാബ്രിക്കിൻ്റെ ഡാർക്ക് ഗ്രീനാണ് ലൈറ്റ് ഗ്രീൻ അക്രിലിക് പെയിൻറ്റ് ബ്രൗൺ അക്രിലിക് പെയിൻറ്റ് ഇനി എങ്ങനെ ബോട്ടിലാട്ട് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് തന്നെ ബോട്ടിലെടുത്തിട്ടുണ്ട് ഇതൊരു മെഡിസിൻ ബോട്ടിലാണ് ഉമ്മാൻ്റെ ടോണിക്കിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഈ ബോട്ടിൽ മേൽ ചിലപ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാകും അപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ ക്ലീൻ ചെയ്യുക എന്നിട്ട് പെയിൻറ്റ് ചെയ്യാൻ എടുക്കുക അപ്പോൾ ഈ ടോപ്പ് ഞാൻ റിമൂവ് ചെയ്യുന്നില്ല അതും കൂടി കൂട്ടിയിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഡാർക്ക് ബ്ലൂ എടുത്തിട്ടുണ്ട് സ്പോഞ്ച് എടുത്തിട്ടുണ്ട് പാലറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ബോട്ടിൽ ഈ ബ്ലൂ പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ സ്പോഞ്ച് ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയൊന്നും വേണ്ട ഈ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യണ്ട ഹാഫ് മതി അപ്പോൾ ഈ ബ്ലൂ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൂട്ടം അടിച്ചുകൊടുക്കുള്ളൂ ഫസ്റ്റ് കൂട്ടിൽ തന്നെ നല്ല കളർ ഉണ്ടായതുകൊണ്ട് ഫസ്റ്റ് ഒരു കൂട്ടം അടിച്ചുകൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കളറില്ല തോന്നുകയാണെങ്കിൽ രണ്ട് കൂട്ടം അടിച്ചുകൊടുക്കാം ഇപ്പോൾ അതാ ഫസ്റ്റ് കൂട്ടം അടിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം ഞാൻ പറഞ്ഞല്ലേ ഈ ബോട്ടിൽ ഫുള്ളായിട്ടൊന്നും നമ്മൾ ബ്ലൂ പെയിൻറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നില്ല ഹാഫ് ഞാൻ ബാക്കി വെച്ചെടുക്കുകയാണ് കാരണം അവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ ടോപ്പ് ഉൾപ്പെടെ ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ ഞാൻ അടിച്ചെടുത്തിട്ടില്ല ബിക്കോസ് ബോട്ടിലാട്ട് ചെയ്യുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അടിച്ചു കൊടുത്തിട്ടില്ല ഇനി ഈ ബോട്ടിൽ ഡ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് പിന്നെ പൈനാപ്പിളാക്കി എടുക്കുക അപ്പോൾ ഈ പിസ്ത ഷെൽസ് പൈനാപ്പിളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുക്കുന്നുണ്ട് എൻ്റെ ബോട്ടിൽ ചെറുതായതുകൊണ്ട് ഒരു 20 ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് നിങ്ങളെ ബോട്ടിൽ വലുതാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക അപ്പോൾ പൊട്ടിയ പിസ്ത ഷെൽസ് ഒന്നും എടുക്കരുത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്ത ഷെൽസിന് എടുക്കുക ഞാൻ അവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് യെല്ലോവും ഓറഞ്ചും റെഡും അക്രിലിക് പെയിൻസ് ആണ് ബിക്കോസ് ഒരു പൈനാപ്പിളിൻ്റെ കളറാണ് കിട്ടുന്നത് ഓറഞ്ചും അല്ല അതേപോലെ തന്നെ യെല്ലോ അല്ല സോ ആ കളറിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് കളർ മിക്സ് ചെയ്തിട്ട് ആ കളർ ഉണ്ടാക്കുകയാണ് അപ്പോൾ യെല്ലോവും ഓറഞ്ചും ഓറഞ്ച് കുറച്ചെടുക്കുക യെല്ലോ കുറച്ച് കൂടുതൽ എടുക്കുക അപ്പോൾ കുറച്ച് ആ ഷെയ്ഡ് വരും കറക്റ്റ് ആ ഷെയ്ഡൊന്നും കിട്ടില്ല എന്നാലും ഒരു ഷെയ്ഡ് കിട്ടും രണ്ടും മിക്സ് ചെയ്തപ്പോൾ എനിക്കൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഷെയ്ഡൊന്ന് പിസ്ത ഷെൽസിന് അടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഓറഞ്ച് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് റെഡും കുറച്ച് കൂടുതൽ യെല്ലോ മിക്സ് ചെയ്താൽ ഈ ഒരു കളർ കിട്ടും കിട്ടുന്ന പ്രതീക്ഷിച്ച ഞാൻ ചെയ്തിട്ടില്ല ഒന്ന് ചെയ്ത് നോക്കുക ഇനി എല്ലാ പിസ്ത ഷെൽസിനും ഈ ഒരു കളർ അടിച്ചു കൊടുക്കുക ഇപ്പോൾ ഇതെല്ലാ പിസ്ത ഷെൽസും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം ഇപ്പോൾ അതിവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഒരു കളറൊന്നും എനിക്ക് തോന്നുന്നില്ല സോ ഞാനിതിൻ്റെ മേലെ ഒരു യെല്ലോ കളറും കൂടി അടിച്ചിട്ട് ആ ഒരു ഷെയ്ഡ് കിട്ടുമെന്ന് നോക്കുകയാണ് പിന്നെ മേലായിട്ട് യെല്ലോ കളർ അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഈ ഓറഞ്ച് കളർ നമ്മൾ പഠിച്ചു കൊടുത്ത ഈ ഓറഞ്ച് കളറൊന്ന് കാണും അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ലുക്കൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ആ ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുക അങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ബോട്ടിലാട്ടിൽ ഏറ്റവും ടഫായിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഈ പിസ്ത ഷെൽസിന് കളർ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഏകദേശമൊക്കെ ഒരു പൈനാപ്പിളിൻ്റെ ലുക്ക് കിട്ടിയിട്ടുണ്ട് കൂടുതൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട് തിന്നായിട്ടുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടില്ല പൈനാപ്പിളിനൊരു ലൈൻസൊക്കെ അപ്പോൾ ആ ലൈൻസ് ഞാൻ വരച്ച് കൊടുക്കുകയാണ് ഈ പെയിൻറ്റ് വെച്ചിട്ട് അപ്പോൾ കൂടുതലൊരു പൈനാപ്പിളിൻ്റെ ലുക്കൊക്കെ കിട്ടും ഇതെങ്ങനെയാണ് ലൈൻസ് വരച്ചു കൊടുക്കുന്നത് എല്ലാ പിസ്ത ഷെൽസിനും അങ്ങനെ വരച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ എല്ലാ പിസ്ത ഷെൽസിനും നമ്മൾ ലൈൻസൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം
ഇപ്പോൾ തന്നെ നമ്മളെ പൈനാപ്പിൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പോട്ടിൽ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം. ഒട്ടിച്ചുകൊടുക്കുന്നത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ്. ആ ബ്ലൂ പാട്ടിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആ ബ്ലാക്ക് പാർട്ട് അങ്ങനെ ഫ്രീ ആയി വെക്കുകയാണ്. ബ്ലൂ പാർട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പിസ്ത ഷെൽസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിസ്ത ഷെൽസിൻ്റെ കൂർത്ത ഭാഗം മേപ്പോട്ടും അതേപോലെ തന്നെ തടിച്ച ആ ഭാഗം ഉണ്ടല്ലോ അത് താഴോട്ടായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഗ്യാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തന്നെ നമ്മളെ ബോട്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇപ്പൊ ഒരു ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മളെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടില്ല. ബിക്കോസ് ഇപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ലുക്കൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഇത് അവിടെ ഗ്രീൻ ആക്കിയിട്ട് പെയിൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലീവ്സ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തിന്നായിട്ടുള്ള ബ്രഷ് തന്നെ എടുക്കുന്നുണ്ട്. നിങ്ങൾ പൈനാപ്പിളിൻ്റെ ലീവ്സൊക്കെ കണ്ടിട്ടില്ലേ? ആ അതേപോലെ തന്നെയാണ് വരച്ച് കൊടുക്കുന്നത്. അതായത് ഒരു മൂന്ന് ലൈൻസ്, നടുവിൽ കുറച്ച് വലിയ ലൈൻസ്, അപ്പുറത്തും കുറച്ച് ചെറിയ ലൈൻസ്, അങ്ങനെ എല്ലാ പൈനാപ്പിൾസിൻ്റെ മുകളിലായിട്ട് ലീവ്സ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ലീവ്സൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലീവ്സിന് കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ടുണ്ട് ഫാബ്രിക്കിൻ്റെ. ഒന്നുമല്ല, ഈ ലീവ്സിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മേലെ തന്നെ ഒന്നും കൂടി ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ചില ലീവ്സിന് മാത്രം കേട്ടോ, ഒന്നോ രണ്ടോ ലീവ്സിന് മാത്രമേ അതിൻ്റെ മുകളിലായിട്ട് വരച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഒരു ലുക്കൊക്കെ തോന്നും. ലീവ്സ് ദൂരെ നിന്ന് കാണുമ്പോൾ ഒക്കെ ചില ലീവ്സ് കുറച്ച് ഡാർക്കായിട്ടും ചില ലീവ്സൊക്കെ കുറച്ച് ലൈറ്റായിട്ടൊക്കെ തോന്നും. എല്ലാ ലീവ്സിനും ഈ ഡാർക്ക് ഗ്രീൻ അടിച്ചു കൊടുക്കരുത്. ചില ലീവ്സിനും മാത്രം അടിച്ചു കൊടുക്കുക, എന്നാലേ ആ ലുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ നമ്മളെ ബോട്ടിൽ ഡ്രൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്സിലൊക്കെ പിന്നെയും ഗ്യാപ്പ് തോന്നുകയാണെങ്കിൽ അവിടെ ഒക്കെ നമ്മൾ പിസ്ത ഷെൽസ് ഒന്നും കൂടി പെയിൻറ്റ് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെത് ഒരു രണ്ട് ഗ്യാപ്പൊക്കെ എനിക്ക് തോന്നി. സോ അവിടെ ഒക്കെ ഞാൻ പിസ്ത ഷെൽസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് ആ ഗ്യാപ്സിലൊക്കെ ഞാൻ പൈനാപ്പിൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ബോട്ടിൽ. അപ്പോൾ അതാ ലാസ്റ്റായിട്ട് ബോട്ടിലിമ്മോ വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബോട്ടിലിൻ്റെ കളർ ഫെയ്ഡ് ആവാതിരിക്കാനാണ് അടിച്ചു കൊടുക്കുന്നത്. ഈ വാർണിഷ് അടിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ സ്മൂത്തായിട്ടുള്ള ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുക്കുക. ഒരിക്കലും ഹാർഡായിട്ട് നമ്മൾ പെയിൻറ്റ് കൊടുക്കുന്നത് പോലെ അടിച്ചു കൊടുക്കരുത്. പെയിൻറ്റ് പറഞ്ഞ് പോരാ സാധ്യത ഉണ്ട്. അപ്പോൾ അതാ വാർണിഷൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടോപ്പിൽ നമ്മൾ കളർ കൊടുക്കാതിരുന്നല്ലോ, കാരണം നമ്മൾ പെയിൻറ്റ് കൊടുക്കുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കളർ കൊടുക്കാതിരുന്നു. സോ അവിടെയും കൂടി ലാസ്റ്റായിട്ടൊന്ന് കളർ കൊടുക്കുക. കളർ കൊടുത്തതിന് ശേഷം വാർണിഷ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതായത് ബോട്ടിലായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് എന്തായാലും ട്രൈ പിക്ചർ സെൻഡ് ചെയ്യുക. നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും പ്ലേസും എഴുതാൻ മറക്കരുത്. നിങ്ങൾ സെൻഡ് ചെയ്താൽ ഇനി വരുന്ന എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ട്രൈ പിക്ചേഴ്സ് എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാ കഴിഞ്ഞ വീഡിയോ വിൻറ്റേജ് പേപ്പറായിരുന്നു. ഒരാൾ ഇതാ ട്രൈ പിക്ചർ സെൻഡ് ചെയ്തിട്ടുണ്ട്. ബഹിർഷ ഫ്രം പൂളമണ്ണ പുക്കൂത്ത്. ആൾ തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാ ഞാൻ അവിടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചാറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ഇട്ട് വരാം. അപ്പോൾ ബൈ.